മുക്കം അഗ്നിരക്ഷാസേനയിലെ ജനകീയ ഓഫീസർ എൻ വിജയൻ സർവീസിൽ നിന്നും വിരമിച്ചു. നാടിനെ വിറപ്പിച്ച മഹാപ്രളയത്തിലും കോവിഡ് മഹാമാരിക്കാലത്തും മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിജയൻ നീണ്ട 28 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസവും കർമ്മനിരതനായിരുന്നു അദ്ദേഹം. മുക്കം അഗ്നിരക്ഷാസേനയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ വിജയനാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസവും കർമ്മനിരതനായിരുന്നു പടിയിറക്കം. കൊടിയത്തൂരിൽ പുഴയിൽ വീണ് മരിച്ച വയോധികയുടെ മൃതദേഹം കണ്ടെത്താനായുള്ള തിരച്ചിലായിരുന്നു അവസാന ദിവസം. നാടിനെ ഉറപ്പിച്ച മഹാപ്രളയത്തിലും കോവിഡ് മഹാമാരിക്കാലത്തും മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിജയൻ നീണ്ട 28 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. കഴിഞ്ഞ വർഷം അഗ്നിരക്ഷാ മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ നേടിയ വിജയൻ പുരസ്കാരത്തിന്റെ തിളക്കത്തോടെയാണ് പടിയിറങ്ങിയത്. മികച്ച സേവനത്തിന് അഗ്നിശമന സേനയുടേതുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ 10 പുരസ്കാരങ്ങളും വിജയനെ തേടിയെത്തിയിട്ടുണ്ട്. അഗസ്റ്റിൻമൊഴി സ്വദേശിയായ വിജയൻ 1995 ഫയർമാൻ കം ഡ്രൈവറായാണ് ജോലിയിൽ പ്രവേശിച്ചത്. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി 10 സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ചു. കാൽപന്തുകളിയിലെ മികച്ച പ്രതിരോധ താരം കൂടിയായ ഇദ്ദേഹം യങ് ഇന്ത്യൻസ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്കായും ബൂട്ടണിഞ്ഞു. നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. കോവിഡിനെ തുടർന്ന് രാജ്യമാകെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ സുഹൃത്തും മേജറുമായ റിനോബിന്റെ സഹായത്തോടെ മുംബൈയിൽ നിന്ന് ക്യാൻസർ രോഗികളുള്ള മരുന്നെത്തിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹെഡ് നഴ്സായ ഷഹിലയാണ് ഭാര്യ. അഭിഷേക്, അശ്വന്ത് എന്നിവർ മക്കളാണ്. മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എൻ വിജയൻ യാത്രയയപ്പ് നൽകി. നഗരസഭാ ചെയർമാൻ പി ടി ബാബു യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ ഓഫീസർ ഷംസുദ്ദീൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉപഹാരം കൈമാറി വിജയനെ പൊന്നാടെ അണിയിച്ചു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, നഗരസഭാ കൗൺസിലർ ജോഷില സന്തോഷ്, കെ പി അനിൽകുമാർ, എ പി മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.